ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ഓഫീസിൻ്റെ മറ്റൊരു സ്വാഗതം അങ്ങനെ ഇന്നത്തെ യൂറോ മത്സരം ഇത് അവസാനിച്ചിരിക്കുകയാണ് ഫ്രാൻസ് വർഷ നെതർലാൻഡ്സ് മത്സരം വളരെ ആവേശകരമായൊരു മത്സരം തന്നെയായിരുന്നു നടന്നിട്ടുള്ളത് നിലവിലാകട്ടെ ഈ സീസണിലെ ആദ്യ ഗോൾലെസ് സമനില കൂടിയായിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായത് എങ്കിൽ പോലും മികച്ച നീക്കങ്ങളാണ് രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കളിയിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർ പ്ലെയറായ കിലിൻ എംബാപ്പെ ഫ്രഞ്ച് സൈഡിൽ നിന്ന് ടീമിലില്ലായിരുന്നു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പരിത്തിയ പരിക്കിനെ തുടർന്ന് അദ്ദേഹം ഒരു ബെഞ്ചിലായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ മത്സരത്തിൽ ആദ്യ ഇലവനത്തിൽ ഉൾപ്പെട്ടിരുന്നത് രണ്ട് ടീമിൻ്റെയും ഭാഗത്തു നിന്നും മികച്ച നീക്കങ്ങളാണ് ആദ്യ ഹാഫിൽ മികച്ച നീക്കങ്ങളാണ് രണ്ട് ആദ്യപകുതിയിൽ രണ്ട് ടീമുകൾ നടത്തിയത് ആദ്യം തന്നെ കളിയുടെ തുടക്കത്തിൽ തന്നെ നെതർലാൻഡ്സിന് വലിയൊരു അവസരം ലഭിക്കുകയും ഗോളിയായ മഗ്നെൻ അത് വലിയ രീതിയിൽ തന്നെ സേവ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ തുടർന്ന് നെതർലാൻഡ്സിൻ്റെയും ഫ്രാൻസിൻ്റെയും ഭാഗത്തു നിന്നും കൂടുതൽ അറ്റാക്കുകൾ ആദ്യ ആദ്യപകുതിയിൽ ഉണ്ടായിരുന്നു മികച്ച നീക്കങ്ങളാണ് രണ്ട് ടീമുകളുടെയും ഭാഗത്തുനിന്നുണ്ടായത് ഫ്രാൻസിൻ്റെ കയ്യിലായിരുന്നു കൂടുതൽ സമയം പന്തെങ്കിൽ പോലും നെതർലാൻഡ്സിൻ്റെ കൈ ഇടവേളകളോട് ഇടവേള ഇട്ടിട്ടിട്ട് തീർച്ചയായും മികച്ച അറ്റാക്കിങ്ങുകൾ നെതർലാൻഡ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ ആദ്യ പദവിയിൽ ഗോൾ ലെസ് സമനില അവസാനിച്ച കളി രണ്ടാം പതിയിലേക്ക് വരുമ്പോൾ ഫ്രഞ്ച് സൈഡായിരുന്നു മുഴുവനായ കളി നിയന്ത്രിച്ചത് കാരണം നെതർലാൻഡ്സിൻ്റെ കയ്യിൽ പന്തുകൾ കൂടുതൽ സമയം കൈവശം വെച്ചിട്ടേ ഇല്ല വളരെ കുറച്ച് ചുരുങ്ങി അറ്റാക്കുകൾ മാത്രമാണ് നെതർലൻഡ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ആദ്യ ഒരു എഴുപത് ഇൻ്റർനേഷൻ നെതർലാൻഡ്സിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് അറ്റാക്ക് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ആദ്യ രണ്ടാം പകുതിയിൽ ഒരു ഗോൾ നേടുകയുണ്ടായി നെതർലാൻഡ്സിൻ്റെ സൂപ്പർ താരമായ സാബി സൈമിയൻസ് എന്ന സൂപ്പർ താരം എന്നാൽ ആ ഗോൾ ഓഫ് സൈഡ് കൂടി ഡിസലവ് ചെയ്യുകയായിരുന്നു ഉണ്ടായത് അതിനെ തുടർന്ന് ഒരു അഞ്ച് മിനിറ്റോളം കളി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നിലവിൽ ആ ഗോൾ പിറക്കുകയായിരുന്നെങ്കിൽ നെതർലാൻഡ്സ് തീർച്ചയായും വിജയിക്കുമെന്ന് സംശയം പറയാം കാരണം മികച്ച ഡിഫൻസീവ് നിരെയാണ് നെതർലാൻഡ്സ് കാഴ്ചവെച്ചത് കാരണം അറ്റാക്കിങ്ങിൽ മികച്ചു നിന്ന ഫ്രാൻസ് സൈഡിനെ നല്ല കിട്ടുകയാണ് മികച്ച നീക്കങ്ങളാണ് ഫ്രഞ്ച് താരങ്ങൾ നടത്തിയത് എങ്കിൽ പോലും ഗോളിലേക്ക് എത്താൻ സാധിച്ചില്ല നിലവിൽ നമുക്കറിയാം ലംബാപ്പയുടെ കുറവ് മത്സരം നമുക്ക് നന്നായി കാണാൻ സാധിച്ചു നിലവിൽ അന്റോനിൻ ഗ്രീസ്മാൻ ആയിരുന്നു സെൻട്രൽ സ്ട്രൈക്കറായി കളിച്ചിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റനും അന്റോനിൻ ഗ്രീസ്മാൻ തന്നെയായിരുന്നാൽ ഗ്രീസ്മാന് ഏകദേശം മൂന്നോളം ഓപ്പൺ വൺ ഓൺ വൺ സിറ്റുവേഷൻ അവസരങ്ങൾ ലഭിച്ചു എന്നാൽ മൂന്നിലും അന്റോനിൻ ഗ്രീസ്മാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് മികച്ച ഫ്രിക്കുകൾ രണ്ട് ടീമുകൾക്കും ലഭിച്ചു ഫ്രഞ്ച് സൈഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മികച്ച അവസരങ്ങൾ വൺ ഓൺ വൺ ഗോളി മാത്രം മുന്നിലേക്ക് വളരെ മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ അതെല്ലാം തന്നെ പാഴാക്കി കളയുകയാണ് ഉണ്ടായത് മത്സരത്തിൽ ഫ്രഞ്ച് സൈഡിന് വലിയൊരു തോൽവി തന്നെയാണ് കാരണം സമനിലയിൽ വഴങ്ങിയെങ്കിൽ പോലും ഇത് കളിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് സൈഡ് മികച്ച നീക്കങ്ങൾ നടത്തിയെങ്കിൽ പോലും ഗോളിലേക്ക് ഫ്രാൻസ് നാഷണൽ ടീമിനെത്താൻ സാധിച്ചില്ല കിലിൻ എംബാപ്പയുടെ കുറവ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും അതായത് എംബാപ്പ ഇല്ലായെങ്കിൽ ഫ്രാൻസ് ഇല്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അപ്പോൾ കണ്ണനറിയണം ഇനി ഫ്രാൻസ് എങ്ങനെയായിരിക്കും തിരിച്ചു വരാൻ നടത്തുക എന്ന നിലയിൽ നെതർലാൻഡ്സിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനം തന്നെയാണ് കണ്ടത് അപ്പോൾ ഗോൾ ഇല്ലാ സമതയിലും ആ ഈസണിൽ ആദ്യ ഗോളിലുള്ള സമതിൽ വഴങ്ങിയിരിക്കുകയാണ് രണ്ട് ടീമുകളും അപ്പോൾ കണ്ടനറിയാം എങ്ങനെയായിരിക്കാം അടുത്ത മത്സരങ്ങളിൽ ഇരു ടീമും സമീപിക്കുക എന്ന് വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ചാൻസ്കേറ്റ് മാത്രം പോവുക അടു വീണ്ടും കാണാം